നമസ്കാരം ടോപ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഫ്രഞ്ച് കപ്പിലെ കഴിഞ്ഞ ഒ ജി സി നീസിനെതിരെയുള്ള മത്സരത്തിൽ വമ്പന്മാരായ പി എസ് ജി പരാജയപ്പെട്ടിരുന്നു. ഇതോടുകൂടി ഫ്രഞ്ച് കപ്പിൽ നിന്നും പി എസ് ജി പുറത്താവുകയും ചെയ്തിരുന്നു. നിരവധി സൂപ്പർ താരങ്ങൾ ഉണ്ടായിട്ടും പി എസ് ജിയുടെ ഈയൊരു നേരത്തെയുള്ള പുറത്താവൽ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾക്ക് ഇപ്പോൾ വഴിവെച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, പി എസ് ജിയുടെ പരിശീലകനായ മൗറീസിയോ പോച്ചെറ്റിനോക്കാണ് ഇപ്പോൾ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരുന്നത്. ഏതായാലും മൗറീസിയോ പോച്ചെറ്റിനോയെ ഇപ്പോൾ തന്നെ ഉടൻ തന്നെ പുറത്താക്കണമെന്ന ആവശ്യവുമായി രംഗത്ത് വന്നിരിക്കുകയാണിപ്പോൾ മുൻ ഫ്രഞ്ച് താരമായ എറിക് ഡി മീക്കോ. റയലിനെതിരെയുള്ള മത്സരത്തിന് മുന്നേ പി എസ് ജിയുടെ പരിശീലകനായിക്കൊണ്ട് സിനദിൻ സിദാനെ നിയമിക്കണമെന്നും ഇദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ആർ എം സി സ്പോർട്ടിൻ്റെ ഒരു പ്രോഗ്രാമിൽ സംസാരിക്കുകയായിരുന്നു ഇദ്ദേഹം. എറിക്കിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ചാമ്പ്യൻസ് ലീഗ് മത്സരം വളരെ വേഗത്തിലാണ് അടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഒരുപാട് പരിശീലകരെ നമുക്കിപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്. എന്തുകൊണ്ടാണ് പി എസ് ജി സിദാൻ ഒരു അവസരം നൽകാത്തത് എന്നാണ് എനിക്കിപ്പോൾ മനസ്സിലാവാത്തത്. റയലിനെതിരെയുള്ള മത്സരത്തിന് ഇനിയിപ്പോൾ അധികം നാളുകളൊന്നുമില്ല. പക്ഷേ കഴിഞ്ഞ പി എസ് ജിയുടെ മത്സരം തന്നെ എടുത്തു നോക്കൂ, ടീം എന്ന നിലയിൽ ഒന്നുമില്ല. താരങ്ങൾക്ക് യാതൊരുവിധ പുരോഗതിയുമില്ല. താരങ്ങളും ലീഡർമാരും അവരുടെ ഉത്തരവാദിത്തത്തിന് പ്രാധാന്യം നൽകിയിരുന്നു. പക്ഷേ പോച്ചെറ്റിനോ വന്നതിന് ശേഷം യാതൊരുവിധ പുരോഗതിയും പി എസ് ജിക്ക് ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ മനഃപൂർവ്വമാണ് പോച്ചെറ്റിനോ അത് ചെയ്യാത്തത് എന്ന് പോലും ഞാനിപ്പോൾ സംശയിക്കുന്നു. ഇതാണ് എറിക്ക് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, ഈ സീസണോടുകൂടി മൗറീസിയോ പോച്ചെറ്റിനോ പി എസ് ജി വിടുമെന്നുള്ള റൂമറുകൾ സജീവമാണ്. മുൻ റയലിൻ്റെ പരിശീലകനായിരുന്ന സിദാനെ നിയമിക്കാനാണ് ഇപ്പോൾ പി എസ് ജി പദ്ധതി ഇട്ടിരിക്കുന്നത്. ഇവിടെ അവസാനിപ്പിക്കുന്നു, മറ്റൊരു വീണ്ടും കാണാം.